കേരള ചലച്ചിത്ര അക്കാദമിയിൽ നാല് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണം എന്ന സംവിധായകൻ കമൽ ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ കത്ത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് പുറത്തേക്ക് വന്നിരിക്കുന്നു. അത് രമേശ് ചെന്നിത്തല നിയമസഭയിൽ തന്നെ ഉയർത്തിക്കാട്ടിയിരിക്കുന്നു. യു ഡി എഫ് കമലിനെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിൻ അതിൻ്റെ പേരിൽ ആരംഭിച്ചിരിക്കുന്നു. നാല് പേരെ സ്ഥിരപ്പെടുത്തണം എന്ന് കമൽ പറഞ്ഞതുകൊണ്ടല്ല ആ പ്രതിഷേധം അങ്ങനെ ഉണ്ടാകുന്നത്. ഇടതുപക്ഷാഭിമുഖ്യമുള്ള നാലു പേരെ സ്ഥിരപ്പെടുത്തണം, അവർ വരുന്നത് ചലച്ചിത്ര അക്കാദമിയുടെ ഇടത് ആഭിമുഖ്യം നിലനിർത്തുന്നതിന് സഹായകരമാകും എന്ന നിലപാട് അദ്ദേഹം ആ കത്തിൽ കൂടി പറഞ്ഞതുകൊണ്ടാണ്. കമൽ ചെയ്തത് ഒരു മഹാപാതകമാണോ? യഥാർത്ഥത്തിൽ നമ്മുടെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ, ചലച്ചിത്ര അക്കാദമി പോലെ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ സംഭവിക്കുന്നത് ഏകദേശം ഇതുതന്നെയാണ്. അത് ഈ സർക്കാർ ഭരിക്കുമ്പോഴൊന്നല്ല, ഏതു സർക്കാർ ഭരിക്കുമ്പോഴായാലും, ഇനിയിപ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പി ആണെങ്കിലും അവരുടെ അധീനതയിൽ വരുന്ന പ്രധാനപ്പെട്ട ബോർഡുകളിലും ഇതുപോലുള്ള അക്കാദമികളിലുമൊക്കെ സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള നീക്കം തന്നെയാണ്. കമലിൻ്റെ കത്ത് പരസ്യമാക്കപ്പെടുന്നതിലൂടെ, അത് സ്വാഭാവികമായി ചലച്ചിത്ര അക്കാദമിയിലുള്ള ഏതെങ്കിലും യു ഡി എഫ് അനുഭാവികൾ അദ്ദേഹത്തിൻ്റെ കത്ത് പ്രിപ്പയർ ചെയ്യുന്ന വേളയിലുള്ളത് അല്ലെങ്കിൽ ഡെസ്പാച്ചിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ പകർപ്പെടുത്ത് പുറത്തേക്ക് കൊടുക്കുന്നതാണ്. അങ്ങനെ കമലിൻ്റെ കത്ത് പുറത്തു വരുമ്പോൾ, ഇവർ ഇടതുപക്ഷക്കാരാണ്, അതുകൊണ്ട് അവർക്ക് നിയമനം കൊടുക്കണമെന്നൊരു ഇടതുപക്ഷ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നത് അത്ര വലിയ പാതകമൊന്നുമല്ല. ഏതായാലും പി എസ് സി വഴി നിയമനം നടക്കുന്ന പോസ്റ്റുകളല്ല ചലച്ചിത്ര അക്കാദമിയിൽ ഈ കമൽ ചൂണ്ടിക്കാട്ടുന്ന നാല് പോസ്റ്റുകൾ. പിണറായി വിജയൻ ഈ രമേശ് ചെന്നിത്തല ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടിയായി ഒരു കാര്യം പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾ, യു ഡി എഫ് എം എൽ എമാരടക്കം പലയിടങ്ങളിലും പലരെയും സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുള്ളത് തൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഓരോ സർക്കാരും ഭരിക്കുമ്പോൾ അവർക്ക് അനുകൂലികളായി നിൽക്കുന്ന ആളുകളെ ബോർഡുകളിലും ഇതുപോലുള്ള അക്കാദമികളിലുമൊക്കെ നിയമിക്കാറുണ്ട്. അതൊരു പച്ചയായ യാഥാർത്ഥ്യം. കമലിൻ്റെ കത്ത് പുറത്തു വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം കമൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ പാതകിയായി മാറുന്നില്ല. ഇവിടെ അപ്പോഴും ഉയർത്തിക്കാട്ടുന്നത് എന്താണ്? ചെറുപ്പക്കാരുടെ തൊഴിൽ നിഷേധിക്കുകയാണ്. എന്തായാലും ഈ കമൽ ചൂണ്ടിക്കാട്ടിയ നാല് പോസ്റ്റുകളും പി എസ് സി വഴി നിയമനം നടക്കുന്നതല്ല. നമ്മുടെ സാധാരണ പി എസ് സി വഴി പരീക്ഷ എഴുതി കയറാൻ പറ്റുന്ന പോസ്റ്റുകളുമല്ല. അത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രാവീണ്യമുള്ളവർക്ക്, അത് ഒരു അക്കാദമിക് ക്വാളിഫിക്കേഷൻ വളരെ പരമപ്രധാനമായിട്ടുള്ള നാല് പദവികളാണത്. ചലച്ചിത്ര അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഈ സിനിമാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിന് ഏറെ പ്രധാനപ്പെട്ട ഒന്ന്. അവിടെ കഴിഞ്ഞ നാല് വർഷമായി മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഈ താൽക്കാലിക ജീവനക്കാർ എന്നുള്ള നിലയിൽ അവരുടെ സ്ഥിര നിയമനത്തിന്, കാരണം അവരെ ഈ താൽക്കാലിക നിയമനം നടത്തിയതുപോലും വളരെ കൃത്യമായ വിലയിരുത്തലുകളുടെയും അഭിമുഖങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് എന്ന് കമലാ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ നിയമിക്കുന്നതിൽ അപാകതയില്ല. അതുമാത്രമല്ല, അവർ ഇടതുപക്ഷക്കാരാണ് എന്നുള്ളത് ഒരു ഇടതുപക്ഷ സർക്കാരിനോട് പറയുമ്പോൾ അതൊരു പ്ലസ് പോയിൻ്റ് ആകും എന്ന് കരുതി തന്നെയാണ് കമൽ പറയുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. കമൽ ആദ്യമായി ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് നമ്മുടെ കേരളത്തിൽ ആദ്യമായി ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ നടത്തുന്ന ഒരു നടപടിയല്ല. കമലിൻ്റെ കത്ത് പുറത്തു വന്നതുകൊണ്ട് കമൽ ക്രൂശിക്കപ്പെടുന്നു. ഇത് യു ഡി എഫ് ഭരണത്തിലായാലും ബി ജെ പി ഭരണത്തിലായാലും എൽ ഡി എഫിൻ്റെ മുൻ ഭരണങ്ങളിലായാലും ഒക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ഞങ്ങളുടെ പാർട്ടിക്കാരൻ, അതുകൊണ്ട് അവനെ ഇപ്പോൾ സ്ഥിരപ്പെടുത്തണം, അല്ലെങ്കിൽ പാർട്ടിക്കാർക്ക് നിയമനം കൊടുക്കാൻ വേണ്ടി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എത്രയോ തസ്തികകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഒക്കെ നിയമനങ്ങൾ ഏറ്റവും കൂടുതൽ പി എസ് സിക്ക് വിടാനുള്ള തീരുമാനമെടുത്ത ഒരു സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. അതുകൂടി നാം ചേർത്ത് വായിക്കണം. അപ്പോൾ എന്തായാലും കമലിൻ്റെ കത്ത് പുറത്തു വന്നത് ആ തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്നവർക്ക് സഹായകമാകുന്നുണ്ട് എങ്കിൽ പോലും കമൽ ഇത് ആദ്യമായി ചെയ്യുന്നയാളല്ല. കമലിനെ പോലെ തന്നെയാണ് മറ്റ് ഭരണകാലത്തും അല്ലെങ്കിൽ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമൊക്കെ ഉള്ളവർ തങ്ങളുടെ സ്ഥാപനങ്ങളിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കണം അല്ലെങ്കിൽ രാഷ്ട്രീയ ആഭിമുഖ്യമുള്ളവരെ നിയമിക്കണമെന്നുള്ള നിലപാടുകൾ പലപ്പോഴും സ്വീകരിക്കാറുണ്ട്, സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നുമുണ്ട്.